മുനമ്പത്ത് പരിഹാരം എപ്പോൾ? അവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടരുത്, അവരുടെ സ്വത്തുവകകൾ നഷ്ടപ്പെടരുത്. അതുപോലെ പ്രശ്നം കുറേ സാങ്കേതിക വിഷയങ്ങളാണ്, അത് തീർത്തു കൊടുക്കാൻ ഗവൺമെൻറ് എടുക്കുന്ന ഏത് നടപടികളോടും പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. സ്ഥിതി ഇതായിരിക്കെ വെറുതെ ഒന്നും അറിയാത്ത ജനവിഭാഗങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ചില വർഗീയ ശക്തികൾ ആവശ്യമില്ലാതെ പ്രചരണം നടത്തുക, അത് അവസാനിപ്പിക്കണം. ഇത് വഖഫിന് അവകാശപ്പെട്ടതല്ല. മാത്രമല്ല, വഖഫ് നിയമവും ഇതുമായിട്ട് കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. ഇത് അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും സംഘടനകളൊക്കെ മുന്നോട്ട് വന്നു ഇത് അതിനവകാശപ്പെട്ടതല്ല എന്ന് പറയുന്നു. അവിടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായപ്പെട്ടവരും പറയുന്നു ഇതൊരു ഏതെങ്കിലും ഒരു മതമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതൊരു നീതിയുടെ വശമാണ്. പാണക്കാട് തങ്ങളോടും സതീശനോടും ഭരിക്കുന്ന കക്ഷിയായിട്ടുള്ള മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുനമ്പ് അടക്കം 28 സ്ഥലങ്ങളിൽ വഖഫ് ബോർഡ് ഇപ്പോൾ ഉന്നയിക്കുന്ന അവകാശവാദം ഏകപക്ഷീയമായി പിൻവലിച്ച് വഖഫ് ബോർഡ് പിന്മാറണം എന്ന് അവരെ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. പരസ്യമായി അത് പ്രഖ്യാപിക്കാൻ തൽപര കക്ഷികൾ തയ്യാറാവണം. നമസ്കാരം. ഒന്നും രണ്ടുമല്ല, 600-ൽ പരം കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ് മുനമ്പം ഭൂമി തർക്കം. പ്രതിസന്ധിയുടെ ആഴക്കടലിലുള്ള ജനതയുടെ നിരാഹാര സമരം 21 ദിവസം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ നിർണായകമായ ചോദ്യങ്ങളും ചർച്ചകളും ഉയർത്തുകയാണ് ബന്ധപ്പെട്ട കക്ഷികൾ. മുനമ്പത്ത് 404 ഏക്കർ വഖഫ് സ്വത്താണെന്ന കേരള വഖഫ് ബോർഡിന്റെ അവകാശവാദം തള്ളും വിധത്തിൽ മുസ്ലിം സംഘടനകൾ തന്നെ നിലപാട് പറയുന്നു. വേഗത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ സർക്കാർ വരുത്തുന്ന കാലതാമസത്തെ തുടർന്ന് മുനമ്പം പ്രശ്നത്തെ ചില ശക്തികൾ വർഗീയ ദുരുപയോഗത്തിന് ഉപയോഗിക്കുന്നു എന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ആ പ്രദേശത്തെ ജനങ്ങൾക്കൊപ്പമാണ്, എന്നാൽ തീരുമാനമെടുക്കേണ്ടത് ഇനി കോടതിയാണ്, കോടതിക്ക് മുന്നിലാണ് ഈ കേസുള്ളത് എന്ന് സർക്കാരിന്റെ റവന്യൂ വകുപ്പിന്റെ ഇതുവരെയുള്ള നിലപാട്. അങ്ങനെയാണെന്നിരിക്കെ എൽ ഡി എഫിന്റെ ഭാഗമായ ജോസ് കെ മാണി മുനമ്പത്തെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഇത് ഒരു മതപ്രശ്നമല്ല, വഖഫ് പ്രശ്നം പോലുമല്ല, സാമൂഹിക നിയമ സാങ്കേതിക പ്രശ്നമെന്ന് ഓർമ്മപ്പെടുത്തും. വഖഫ് ഭൂമിയിൽ അനധികൃത കയ്യേറ്റമെന്ന് ചൂണ്ടി കേരള വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച 28-ലധികം വസ്തുവകകളുടെ തർക്കത്തിൽ നിന്ന് പൂർണ്ണമായി ബോർഡ് പിന്മാറുകയാണ് വേണ്ടത് എന്ന് ബി ജെ പി. ഇതിനൊക്കെ പരിഹാരം കേന്ദ്രം അടുത്തിടെ കൊണ്ടുവന്ന വിവാദമായ വഖഫ് നിയമ ഭേദഗതിയാണ് എന്നും ഇതിനിടയിൽ അവരുടെ വാദം. കൗണ്ടർ പോയിന്റ് ചോദിക്കുന്നു, മുനമ്പത്ത് പരിഹാരം എങ്ങനെ, എപ്പോൾ? ചർച്ചയിൽ മുനമ്പം സമരസമിതിയെ പ്രതിനിധീകരിച്ച് ഫാദർ ജോഷി മയ്യാറ്റിൽ, സി പി എമ്മിൽ നിന്ന് വൈപ്പിൻ എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ബി ജെ പിയെ പ്രതിനിധീകരിച്ച് ശ്രീ ഷോൺ ജോർജ് എന്നിവരാണ് ഭാഗമാകുന്നത്. ഞാൻ ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ നിന്ന് തുടങ്ങുകയാണ്. ഫാദർ, ആ പ്രദേശത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങൾ, ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് കേട്ടു തുടങ്ങി എന്ന് വിചാരിക്കാമോ? ഇതൊരു പരിഹാര വഴിയിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങള് വളരെ പ്രതീക്ഷിച്ച് 2 വർഷത്തോളമായി ഞങ്ങള് പ്രതീക്ഷ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അതുകൊണ്ട് സത്യത്തിൽ രാഷ്ട്രീയക്കാർ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ബോധ്യം വരുന്നില്ല. ബോധ്യം വരണമെങ്കിൽ ഞങ്ങൾക്കത് നേരിട്ട് കാണണം. വഖഫ് ഭൂമി അല്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു, വഖഫ് ഭൂമിയാണെന്ന് അതേ കൂട്ടരുടെ പത്രത്തിൽ അടിച്ചു വരുന്നു. വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞു പോയിട്ട് നിയമസഭയിൽ പോയിട്ട് ഇക്കാര്യം ഒരാളും മിണ്ടുന്നില്ല. മറിച്ച് ഞങ്ങളുടെ പ്രശ്നത്തിന് അടിസ്ഥാന കാരണമായ വഖഫ് ആക്ട്, അതിനെക്കുറിച്ച് ഒരാളൊന്നും മിണ്ടുന്നില്ല. വഖഫ് ആക്ടിലെ പ്രശ്നങ്ങളെ പഠിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അത് ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞ് 140 പേരും കൂടി നിയമസഭയില് പ്രമേയം പാസാക്കുന്നു. ഇനി നരേന്ദ്രമോദി കൊണ്ടുവന്ന വഖഫ് ഭേദഗതി വേണ്ട, പക്ഷെ ഇതിൽ പ്രശ്നങ്ങളുണ്ടെന്നെങ്കിലും ഇവര് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിയമം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സാധാരണ ഇന്നത്തെ മലയാളികൾ വഖഫ് ബോർഡ്, വഖഫ് ആക്ടിലെ പ്രശ്നം നിറഞ്ഞ ആ നിയമങ്ങള് പഠിച്ചു കഴിഞ്ഞു. അപ്പോഴും
നാടകം കളിക്കാൻ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് സാധിക്കുക? മുനമ്പം പ്രശ്നത്തിന് വഖഫ് ആക്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ സർ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയൂ, ആ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തടയപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ടൈറ്റിൽ നീങ്ങിപ്പോയിട്ടുള്ളത് മറ്റേത് നിയമം വെച്ചാണ് സർ? മറ്റേത് നിയമം വെച്ചാണ്? നിങ്ങൾ ഞങ്ങളോട് അത് പറഞ്ഞു തരിക. നിങ്ങൾ പറയുന്നു വഖഫ് ആക്ടിൽ കുഴപ്പമില്ല, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ നമ്പാൻ കഴിയും? ഇതാണ് രാഷ്ട്രീയക്കാരോടുള്ള എന്റെ ചോദ്യമാണിത്. ഞങ്ങൾക്ക് എന്ത്, ഞങ്ങളുടെ കഷ്ടത നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ജനം വളരെ ക്ലേശത്തിലാണ്. അവർക്ക് ഒന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മക്കളെ പഠിപ്പിക്കാനായിട്ട്, മക്കളുടെ ഭാവി, അവരുടെ കല്യാണം, അവർക്കൊരു വീട് വെക്കാൻ, എന്തിന്? എന്തിന് ഈ വരുന്ന ഇതുണ്ടല്ലോ, എന്താണ് ലൈഫ് മിഷൻ, അതുപോലും ലൈഫ് മിഷൻ പോലും പാസ്സായി വരുന്ന സമയത്ത് ഇതാ വട്ടം വീണു. 2022 ഇപ്പോഴും ചോരുന്ന വീടുകളിൽ കഴിയുന്ന മനുഷ്യര്, ഇവര് എങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയമായ കസർത്തുകൾ, ഇവർക്ക് എന്ത് സാന്ത്വനമാണ് സാർ നൽകുന്നത്? ഉണ്ണികൃഷ്ണൻ സാറിനോട് നന്ദിയുണ്ട്, കരമടക്കുന്ന കാര്യത്തില് അദ്ദേഹം MLA എന്നുള്ള രീതിയിൽ അവരോട് കൂടെ നിന്നു. പക്ഷെ എങ്കിലും ഈ വിഷയത്തിനൊരു പരിഹാരം കാണാനായിട്ട് ഇടതു സർക്കാർ സത്യത്തിൽ ഈ UDF പറയുന്ന കാര്യം വഖഫ് ഭൂമി അല്ല എന്നുള്ളത് സത്യമാണ്. അതാ ഡീഡ് വായിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഫാറൂഖ് കോളേജ് കൃത്യമായി പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല. അതുകൊണ്ടാണ് ഫാറൂഖ് കോളേജിന്റെ പറയുന്നത് വഖഫ് ഡീഡ് അല്ല, ഇത് ഗിഫ്റ്റ് ഡീഡാണ്. അതുതന്നെയാണ് 1975 ഹൈക്കോടതി വിധി വന്നിട്ടുള്ളതും, ഇത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡാണ്. പിന്നെ ആർക്കാണ് സാർ പ്രശ്നം? എന്തുകൊണ്ടാണ് വഖഫ് വകുപ്പ് മന്ത്രിക്ക് മാത്രം, അതുപോലെ ഇടത് പക്ഷത്തിന് മാത്രം എന്തുകൊണ്ടാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ഇത്ര നിർബന്ധം? ആ ചോദ്യത്തിന് KN ഉണ്ണികൃഷ്ണൻ എന്താണ് മറുപടി? അടിസ്ഥാനപരമായി ഇന്ന് ഈ വിഷയത്തിൽ കൺസേൺ ഉള്ള പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം സമുദായമാണ്. വഖഫ് സ്വത്തിന്റെ ഒരു സ്വഭാവം അറിയാം, വഖഫ് നിയമങ്ങളുടെ ഇപ്പൊ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പശ്ചാത്തലം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നുമില്ല എങ്കിൽ പോലും പ്രബലമായ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ ചേർന്ന് കോഴിക്കോട്ട് യോഗം ചേർന്ന് ഈ വിഷയത്തിൽ ഇങ്ങനെ ക്ലെയിം ഉന്നയിക്കേണ്ട കാര്യമില്ല, അതൊരു വഖഫ് ഭൂമിയല്ല എന്നൊരു വിലയിരുത്തലിലേക്ക് അവർ വരുന്നു. അവിടെ ജീവിക്കുന്ന അധിവസിക്കുന്ന മനുഷ്യർക്ക് തന്നെയാണ് അതിനുള്ള അവകാശം അവർക്ക് രേഖയാക്കി കിട്ടാൻ, നിയമപരമായി അവർക്കത് സമ്പൂർണ്ണ അവകാശത്തോടുകൂടി ക്രയവിക്രയത്തിന് ഉതകുന്ന വിധത്തിൽ പരിഹരിച്ചു കൊടുക്കാൻ സർക്കാരാണ് നടപടി എടുക്കേണ്ടത്. സർക്കാർ അതിൽ ഒരു മിനിറ്റ് കാലതാമസം വരുത്തിയാൽ അത് രാഷ്ട്രീയമായും വർഗീയമായും ഒക്കെയുള്ള ചൂഷണങ്ങൾക്കും ദുരുപയോഗത്തിനും വഴിയാകും എന്ന് അവർ തന്നെ പറയുന്ന ഘട്ടത്തിൽ പിന്നെന്താണ് സർക്കാരിന് മുമ്പിലുള്ള തടസ്സം? ശ്രീ ഉണ്ണികൃഷ്ണൻ. അവതാരകൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇത് നിയമപരവും സാങ്കേതികവും ആയ ഒട്ടേറെ പ്രശ്നങ്ങൾ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരു വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ കേരള സർക്കാരിനെ നാം പ്രതിക്കൂട്ടിലാക്കേണ്ട ഒരു കാര്യവുമില്ല. 2021 ഈ വഖഫ് ഭൂമിയിലുള്ള കയ്യേറ്റങ്ങൾ തടയണമെന്നുള്ള ആവശ്യത്തെ തുടർന്ന് ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കരമടക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത്. അതിനെ തുടർന്നാണ് വഖഫ് ബോർഡിൻ്റെ ഈ ആവശ്യത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വന്നത്. ആ ഘട്ടത്തിൽ തന്നെ MLA എന്ന നിലയിൽ ഞാൻ ഇടപെടുകയും ബന്ധപ്പെട്ട 3 മന്ത്രിമാർ, നമ്മുടെ നിയമവകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, വഖഫ് മന്ത്രി, മുഖ്യമന്ത്രി, ഇവരെ എല്ലാം സമീപിക്കുകയും അവർ വളരെ ഗൗരവമായി ഈ കാര്യങ്ങൾ പരിഗണിച്ച് കരമടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ പുരോഹിത ശ്രേഷ്ഠൻ പറഞ്ഞതുപോലെ, ആ കാര്യത്തിൽ ഞാൻ സജീവമായി ഇടപെടുകയുണ്ടായി. അതിനെ തുടർന്ന് 2 മുസ്ലിം സഹോദരങ്ങൾ അവരാണ് കോടതിയെ സമീപിച്ചത്. ഇത് വഖഫ് ഭൂമിയാണെന്നും വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോകരുതെന്നും ഈ കരമടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടത് അവരാണ്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് അല്ല കോടതിയിൽ ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിയമപരവും ഇതിൻ്റെ അവകാശത്തെ സംബന്ധിച്ചുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയാണ്. ഈ 2019 വഖഫ് ബോർഡ് സ്വമേധയാ വഖഫിൻ്റേതാണെന്ന്
അവകാശപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ലാൻഡാണിത്, ഭൂമിയാണിത്. അതിനവർക്ക് പിൻബലമായി അവർ പറയുന്നത് നിസാർ കമ്മീഷനെ കുറിച്ചാണ്. നിസാർ കമ്മീഷന്റെ കാര്യങ്ങളിലെല്ലാം പോരായ്മകളുണ്ടെങ്കിൽ ആ കമ്മീഷൻ തന്നെ റിപ്പോർട്ട് തീർച്ചയായും പിൻവലിച്ച് പുതിയൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും സമീപ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളെല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ഇത് വഖഫിന്റെ ഭൂമിയാണോ, ഇത് ലാൻഡ് റവന്യൂ ലാൻഡാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം ലഭിക്കേണ്ടതും കൂടുതൽ വിശദീകരണം ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നെല്ലാം ഇനിയും വരേണ്ടതുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ അമാന്തം കാണിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ വിവരം ഈ സമരത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിലും ഉയർന്നു വന്ന ബഹുജന അഭിപ്രായത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും കൂടി ഫലമായും അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഞാൻ നൽകിയ പ്രത്യേക നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 16-ാം തീയതി മന്ത്രിതലത്തിലുള്ള ഒരു ഉന്നതതല യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ സമരത്തിന്റെ അണിനിരന്നിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ മാനിക്കുകയും അവരോടൊപ്പം അവരുടെ മുമ്പിൽ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആദ്യം മുതൽ തന്നെ ഉണ്ട്. ഇതാണ് ഈ കാര്യത്തിൽ പ്രധാനമായും പറയാനുള്ളത്. ഇതിൽ റവന്യൂ മന്ത്രി ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പുമായി ചേർന്ന് നിൽക്കുന്ന ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. റവന്യൂ മന്ത്രി ശ്രീ രാജൻ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് വളരെ പ്രസക്തമായ ഒരു പ്രതികരണമാണ്. താങ്കൾ ഈ പറഞ്ഞതിനോട് ചേർന്ന് പോകുന്ന ഒന്ന് എന്ന് വെച്ചാൽ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വികാരത്തിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കരമടക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കെടുക്കും, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നീക്കും. പക്ഷേ നിയമ പ്രശ്നമാണ് കോടതിയാണ് പരിഹരിക്കേണ്ടത്, സർക്കാരിന് കാര്യമായ ഇതിനകത്ത് ചെയ്യാൻ പരിമിതിയുണ്ട് എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് ചൂണ്ടിക്കാക്കുന്നു, വിശേഷിച്ച് ഇതിനകത്ത് വഖഫ് ബോർഡ് എന്നതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിം സംഘടനകൾ വിശേഷിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനകത്ത് സർക്കാരിന് തന്നെ പരിഹരിക്കാൻ കഴിയും, കോടതിക്ക് അകത്ത് മാത്രമല്ല കോടതിക്ക് പുറത്തും പരിഹാര വഴികളുണ്ട്. കാരണം ഈ പറയുന്ന 404 ഏക്കറിന്റെ ചരിത്രവും അതിന്റെ കിടപ്പും അതിന് വഖഫ് ഭൂമിയുമായുള്ള ബന്ധം പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു സാഹചര്യവും സ്വഭാവവും ഒക്കെ ആ നിലയ്ക്കാണ്. മറ്റു നൂലാമാലകളിലേക്ക് പോകേണ്ടതില്ല ഈ കേസിൽ എന്ന് കാണുമ്പോഴെങ്കിലും സർക്കാർ ഒന്ന് ഉത്സാഹിക്കേണ്ടതല്ലേ? ഇത്രയും കാലമായി, ഏകദേശം 3 വർഷത്തിലധികമായി ഈ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർ നേരിടുന്നു, 21 ദിവസമായി നിരാഹാരത്തിലാണ്. അപ്പൊ പിന്നെ മറ്റു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇവിടെ ഫാദർ ജോഷിയനെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വിധേയമാക്കേണ്ട, വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഓരോരുത്തരുടെ വായ്ത്താരികൾ കേട്ടുകൊണ്ടൊരു ജനത കാത്തിരിക്കുകയാണ് പരിഹാരത്തിന്. അങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ അവർക്ക്. വളരെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നടപടിയെടുക്കാം കോടതിക്ക് പുറത്ത്. ഈ വഖഫ് ബോർഡായാലും അതിന്റെ ട്രിബ്യൂണൽ ആയാലും അതിന്മേലുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് കൂടിയാണ്. നിയമത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും ശ്രീ ഉണ്ണികൃഷ്ണൻ, തീർച്ചയായും സർക്കാരിന് സർക്കാർ കേരള സർക്കാരിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ കേരളത്തിലെ 1957 ഗവൺമെന്റ് നമ്മൾ ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ, പിന്നീട് 65 ശേഷമാണ്, 70-ഓടുകൂടിയാണ് നിയമങ്ങൾ നടപ്പായി എല്ലാവർക്കും ഭൂമിയും അതുപോലുള്ള അവകാശങ്ങളൊക്കെ ലഭിച്ചതെങ്കിലും അത് ഉണ്ടാക്കി കൊടുത്ത ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയല്ലേ ബഹുമാന്യനായ മുഖ്യമന്ത്രി. കഴിഞ്ഞ 2023 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നമ്മുടെ ലൈഫ് പദ്ധതി പ്രകാരം ഏതാണ്ട് 500,000 വരുന്ന വീടുകൾ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോ സർക്കാരിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഇടതുപക്ഷത്തെയും സംശയിക്കേണ്ട കാര്യങ്ങളില്ല. ഇതിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസത്തിൽ എടുക്കാവുന്നതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നോക്കൂ, ഈ പറയുന്ന നിസാർ കമ്മിറ്റിയെ 2007 നിയോഗിച്ചത് ആരാണ് എന്ന ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇടതുപക്ഷം ഒരുപക്ഷെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി കയറി നിൽക്കേണ്ടി വരും ആ കൂട്ടിൽ. മറ്റൊന്ന്, താങ്കൾ ഈ പറയുന്ന ഈ ഭൂമിക്കകത്ത് കരമടക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ശ്രീ സഖാവ് ടി കെ ഹംസ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് 2019 താങ്കൾ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഓരോ ഇടപെടലിലും ഇടതുപക്ഷമാണ് പ്രതിസ്ഥാനത്ത്, ആരോപണത്തിന്റെ സ്ഥാനത്ത്. കരമടക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെയാണ്. ബഹുമാനനായ മന്ത്രി ശ്രീ രാജനവർഗൾ തന്നെ മുൻകൈ എടുത്തിട്ട് തന്നെയാണല്ലോ നമുക്ക് അവകാശം ലഭിച്ചത്. നമ്മുടെ കുറ്റം കൊണ്ടല്ല അത്. വഖഫ് ബോർഡിന്റെ രണ്ട് വ്യക്തികൾ
അല്ല, തീർച്ചയായിട്ടും അതൊരു അന്വേഷണ വിധേയമാകേണ്ട പോയിന്റാണ്. ഈ രണ്ട് സുഹൃത്തുക്കൾ ഈ കേസ് നൽകിയത് എന്തുദ്ദേശത്തിലാണ്, അവരുടെ താല്പര്യങ്ങൾ എന്തായിരുന്നു, അവരുടെ അന്വേഷണത്തിലേക്ക് അതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. വഖഫ് ബോർഡിന് അവകാശവാദങ്ങൾ ആദ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. 2019 വഖഫ് ഇത് സ്വമേധയാ അവരുടെ രജിസ്റ്ററിൽ ചേർക്കുന്നത്. അതുമുതലുള്ള ക്ലെയിം അവർക്കുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാനായിട്ട് വഖഫ് ബോർഡിന് ധാർമ്മികമായും യഥാർത്ഥത്തിൽ നിയമപരമായിട്ടും സാധ്യത ഇല്ലെന്നുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ചെല്ലാം ഹൈക്കോടതിയിൽ ഇപ്പോൾ തീരുമാനം ഉണ്ടാകണമല്ലോ. ഇപ്പോൾ തന്നെ അതല്ല വഖഫിന്റേതാണ്, പറഞ്ഞോട്ടെ. വഖഫിന്റേതാണെങ്കിൽ പോലും വഖഫിന്റേതാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തീരുമാനം ഈ 16-ാം തീയതി ചേരുന്ന യോഗത്തില് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമല്ലോ. അവരുമായിട്ടെല്ലാം ഒരു ആശയവിനിമയം നടത്തിയിട്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിലേക്ക് തന്നെ പോകുന്നത്. ഒരു ആശങ്കയും വേണ്ട. ശരി, മാത്രമല്ല ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ സമ്മതിച്ചാൽ പോലും, പറഞ്ഞോട്ടെ, പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പ്രധാനപ്പെട്ട പോയിന്റാണ്. അല്ല, ഈ ഒരു പോയിന്റും കൂടി ഒന്ന് കേട്ടോളൂ. വഖഫ് നിയമത്തിന്റെ, ഞാൻ നിയമപണ്ഡിതനല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് നിയമം അനുസരിച്ച് വഖഫിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഏക അധികാരം സംസ്ഥാന സർക്കാരിനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും വഖഫ് ബോർഡിനിതിന് പകരമായി ഭൂമി മറ്റെവിടെയെങ്കിലും നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലൂടെ അല്ലാതെ ഇതിന് പരിഹാരം ഉണ്ടാകില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആണെങ്കിൽ വഖഫിന്റെ ഭൂമി ആണോ അല്ലയോ എന്നുള്ള എല്ലാം ഇപ്പോ കോടതിയിൽ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ ചില കാര്യങ്ങള് നമ്മള് മറച്ചു പിടിക്കുന്നുണ്ട്, തെളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നിസാർ കമ്മീഷനെ നമ്മള് കുറ്റപ്പെടുത്തുന്നു, ഓക്കെ. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് ആരാണ്? നിസാർ കമ്മീഷനാണോ? അല്ല. മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിച്ചത് നിസാർ കമ്മീഷൻ അല്ല എന്ന് നിസാർ കമ്മീഷന്റെ ഡോക്യുമെന്റിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. ഫാറൂഖ് കോളേജ് നിലപാടെടുത്തു, ഇത് വഖഫ് ഭൂമിയല്ല. അവര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ള ഡീഡ് വഖഫ് ഡീഡല്ല, അത് ഗിഫ്റ്റ് ഡീഡാണ്. അത് അതിന് കാരണമുണ്ട്. കാരണം ആ ഡീഡ് വായിച്ചാൽ തന്നെ മനസ്സിലാകും, ഡീഡില് വഖഫ് ആധാരം എന്നൊരു പ്രയോഗമുണ്ട്, വഖഫായി നൽകുന്നു എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷേ കണ്ടീഷൻസ് വഖഫ് അല്ലാത്ത കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫാറൂഖ് കോളേജ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. എന്ന് മാത്രമല്ല 1975 ഹൈക്കോർട്ട് വിധിയില് ഫാറൂഖ് കോളേജിന്റേതാണ് ഈ സ്ഥലം, നാട്ടുകാരും ഫാറൂഖ് കോളേജും തമ്മിലുണ്ടായ കേസില് വന്ന വിധിയില് കൃത്യമായിട്ട് ഹൈക്കോടതി പ്രഖ്യാപിച്ചു ഇത് രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡാണ്, വഖഫ് ഡീഡ് എന്നല്ല, രജിസ്റ്റേർഡ് ഗിഫ്റ്റ് ഡീഡാണ്. അപ്പോൾ നിസാർ കമ്മീഷൻ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നിസാർ കമ്മീഷൻ പറഞ്ഞത് വഖഫ് ആക്ട് പ്രകാരമുള്ള വഖഫ് ബോർഡിനാണ് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ വഖഫ് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി വഖഫ് ബോർഡാണ് അന്നത്തെ സിഇഒ 2009 ജൂൺ 24-ാം തീയതി വഖഫ് ബോർഡിന്റെ സിഇഒയാണ് ഈ മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ വഖഫ് ബോർഡിന് ഇതിൽ പങ്കില്ല എന്നോ വഖഫ് ആക്ടിന് ഇതിൽ പങ്കില്ല എന്നോ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല. നിങ്ങൾ ഇതിന് ഭേദഗതി വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ വഖഫ് ആക്ടിനെ നിങ്ങൾ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈ മുനമ്പത്തെ ജനം സഹിക്കുന്നതിന് കാരണമായിട്ടുള്ള വഖഫ് ആക്ടും ആ വഖഫ് ആക്ട് ഇട്ടുകൊടുത്തുള്ള പഴുതുകളും, റീസൺസ് ടു ബിലീവ്, വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ എന്നാണ് വകുപ്പ് 40-ൽ പറയുന്നത്, റീസൺസ് ടു ബിലീവ്. ദൈവം അനുഗ്രഹിച്ച് ഈ മുനമ്പത്ത് ഒരു ഒരു ഡീഡുണ്ട്. ഒരു ഡീഡ് ഒരിടത്തും വേണ്ടെന്നാണ് റീസൺസ് ടു ബിലീവ് എന്ന് പറയുമ്പോ. അപ്പോ ഇങ്ങനെയുള്ള പഴുതുകൾ ഇട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോൺഗ്രസോണിയൻ നിയമം, പഴുതുകളിട്ട് ഞാൻ ഡ്രക്കോണിയൻ എന്ന് വിളിക്കുന്നില്ല, കാരണം ആ പദമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ഒരു കോൺഗ്രസോണിയൻ നിയമം
വഖഫ് ആക്ട് ഇത്രയ്ക്ക് ഭീകരമായ രീതിയിൽ, നിങ്ങൾ നോക്കൂ, നമ്പർ 40, നമ്പർ 83, നമ്പർ 107, നമ്പർ 107, ഈ ഇങ്ങനെ എന്റെ മനസ്സിലില്ല, ഞാൻ ഒത്തിരി ഇതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും. സത്യത്തിൽ നിയമം പഠിക്കാനുള്ള പൊതുജനത്തിനുള്ള ഒരവസരമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഭരണഘടന ഉള്ള ഒരു രാജ്യത്ത്, ഓക്കെ, അപ്പൊ മുനമ്പം മാത്രമല്ല, മുനമ്പം ഒരു സ്പെസിമൻ ആണ്, മുനമ്പം പ്രശ്നത്തിലേക്ക് പോയത് വഖഫ് നിയമത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വഖഫ് നിയമത്തിലും ഭേദഗതിയിലേക്ക് ഈ ചർച്ച വഴി മാറണം എന്നുള്ളതാണ് അഭിപ്രായം, അല്ലേ ഫാദർ? ശരി, ഞാൻ വരാം. പക്ഷേ അതിനത് സ്വാഭാവികമായ വിദ്യാഭിപ്രായം കൂടി നിലനിൽക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ വളരെ വിവാദപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് പാർലമെന്റിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ഉയരും. അഡ്വക്കേറ്റ് മോഹൻ ഷാ കൂടി ചർച്ചയുടെ ഭാഗമാകും ഉടൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷോൺ ജോർജ്, അതിനു മുൻപ് ഇപ്പോ ഫാദർ ഇവിടെ ഒരു കാര്യം തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നം വെളിച്ചം വീശുന്നത് വഖഫ് നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതികളിലേക്ക് കൂടിയാണ്. പക്ഷെ അത് മോദി സർക്കാർ കൊണ്ടുവന്നത് തന്നെ ആകണമെന്നില്ല, അങ്ങനെ തന്നെ വേണം എന്നൊരു അഭിപ്രായമില്ല എന്ന്. പക്ഷേ താങ്കൾ നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അഭിപ്രായപ്പെടുന്നതും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ മുനമ്പം പ്രശ്നത്തിന് അടക്കം പരിഹാരമാണ് എന്ന തരത്തിലാണ്. എങ്ങനെയാണത്? അതൊരു കാര്യം. ഇപ്പോഴത്തെ ഈ മുനമ്പം പ്രശ്നത്തിൽ ഏറ്റവും പുതിയ ഡെവലപ്മെന്റുകൾ, മുസ്ലിം സംഘടനകളുടെയൊക്കെ അഭിപ്രായത്തോടെ എന്താണ് പ്രതികരണം? രണ്ട് കാര്യങ്ങൾ, ശ്രീ ഷോൺ ജോർജ്. ആദ്യമായി തന്നെ ഏറെ ബഹുമാനപ്പെട്ട MLA ഉണ്ണികൃഷ്ണൻ സഹാവ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് പ്രത്യേകം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു വഖഫ് മന്ത്രി എന്നൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു. അദ്ദേഹം ന്യൂനപക്ഷ മന്ത്രിയാണ്. അത് ആ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെ വഖഫ് മന്ത്രി എന്ന് പറയുന്നത് തന്നെ ഇവിടെ മറ്റ് ഇതര ന്യൂനപക്ഷങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു. അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ. ഇവിടെ 2019 സ്വമേധയ വഖഫ് ഈ ലാൻഡ് അസറ്റിൽ രജിസ്റ്റർ ചെയ്തു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. എങ്ങനെ സ്വമേധയാ ചെയ്തു? നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ്, ദ കമ്മീഷൻ ഓൺ പ്രിസൽ ഓഫ് ദ എബോവ് രജിസ്റ്റേഡ് ഡോക്യുമെന്റ് ഫെൽ ദാറ്റ് ദ എബോവ് ഫാക്ട് കപ്പിൾഡ് വിത്ത് ദ ഫാക്ട് ദാറ്റ് നോ പെർമിഷൻ ഫോർ സെയിൽ വഖഫ് പ്രോപ്പർട്ടി വാസ് ഒബ്ടെയ്ൻ ഫ്രം വഖഫ് ബോർഡ്, ദർ ഈസ് എ പ്രിമാ ഫാസി എവിഡൻസ് ഫോർ വയലേഷൻ ഓഫ് പ്രൊവിഷൻ ഓഫ് വഖഫ് ആക്ട്. ഞാനിത് ഇത് ഒരു 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 സെന്റൻസ് വായിച്ചാൽ ഞാൻ പറഞ്ഞത് നിസാർ കമ്മീഷൻ റെഫറൻസിൽ എടുത്തിട്ടുള്ളത് വഖഫ് ആക്റ്റാണ്, ഇന്ത്യൻ ഭരണഘടനയല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്? ബഹുമാനപ്പെട്ട MLA തന്നെ സമ്മതിച്ചു. ഇത് 2007 വി എസ് അച്യുതാനന്ദൻ സർക്കാർ നിയോഗിച്ച നിസാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പരാമർശത്തോടുകൂടി വഖഫ് ആക്ടിൻ്റെ പരിഗണനയിൽ ഈ വസ്തു വഖഫ് വസ്തുവാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതുമൂലം വന്ന ഒരു ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം രണ്ടാമത് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്? നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടുത്തെ CPC അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ CPC നോക്കിയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടോ വന്നതല്ല. അത് വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 80 അനുസരിച്ചാണ് ആ വസ്തു വഖഫിൻ്റേതായി അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? ഇപ്പോൾ ജോഷിയച്ചൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പ്രാദേശികമായി ഇവിടെ ഈ രണ്ടര വർഷം 2022 മുതൽ ഈ വിഷയം നിലനിൽക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് ജനങ്ങൾക്കിടയിലും ഇതൊരു വലിയ വിഷയമായി മാറുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മോദി സർക്കാർ കൊണ്ടുവരുന്ന ഏതു നിയമത്തെയും കരിനിയമമായി ചിത്രീകരിച്ച് ഏതു നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധ നിയമമായിട്ട്, നമുക്കറിയാം CAA ഉൾപ്പെടെ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ വന്നപ്പോൾ എന്തൊരു ബഹളമായിട്ട് നടന്നു. ഞാൻ ഈ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഇത്ര കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇസ്ലാം സഹോദരനെയോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനെയോ എങ്കിലും ഈ നിയമത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? മോഡി ഭരിക്കുന്ന രാജ്യത്തല്ലേ ഇന്ന് ഇസ്ലാം സഹോദരങ്ങൾ ഏറ്റവും അന്തസ്സായിട്ടും സമാധാനത്തോടും കഴിയുന്നത്? അപ്പോൾ ഏതൊരു നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുക. പക്ഷേ ഇവിടെ അതിനൊരു ചെറിയ ക്ഷീണമുണ്ടായി. കാരണം മുനമ്പത്തെ വിഷയത്തിലൂടെ, മുനമ്പം വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു, ഓരോ സാധാരണക്കാരനും ഈ നിയമങ്ങളെല്ലാം പഠിച്ചു, ഓരോ സാധാരണക്കാരനും കൃത്യമായി വഖഫ് ആക്ടിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധ്യം വന്നു, ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ഇവിടുത്തെ ജനപ്രതിനിധികൾ 140 ഒരു ഉളുപ്പമില്ലാതെ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കാതെ, അതിനകത്ത് ഗുണമെന്താ ദോഷമെന്താണെന്ന് പഠിക്കാതെ അപ്പാടെ ഈ ബില്ലിനെതിരെ
പ്രമേയം പാസാക്കി അയച്ചപ്പോൾ ഇവരാരും വിചാരിച്ചില്ല ഇതൊരു വലിയ തിരിച്ചടിയാവും. ഇന്ന് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു പാണക്കാട്ട് തങ്ങൾ, എന്നിട്ട് വിശദീകരിച്ചു ഞങ്ങൾക്ക് വഖഫിൽ ക്ലെയിം ഇല്ല. പിന്നെ ആർക്കാണ് ക്ലെയിം ഉള്ളത്? ഇവിടെ ഇപ്പോഴാണോ ക്ലെയിം ഇല്ലാതായത്? ഇവർക്ക് ആ വഖഫിൽ ക്ലെയിം ഇല്ല എന്ന് പറഞ്ഞു ആ കേസ് പരിഗണിക്കുക. അവരാ ആത്മാർത്ഥത വഖഫ് ബോർഡ് കാണിക്കട്ടെ. ആ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് കോടതിയിൽ നിൽക്കുന്ന കേസിൽ അവർ അഫിഡവിറ്റ് ഫയൽ ചെയ്യട്ടെ, ഞങ്ങൾക്ക് ക്ലെയിം ഇല്ല. പക്ഷെ ഇപ്പോഴും ഈ നിമിഷവും ബഹുമാനപ്പെട്ട എം എൽ എ പറയുന്ന കേട്ടില്ലേ, അത് ഇനി രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇനിയും വിശകലനം ചെയ്യേണ്ടതാണ്. ഇപ്പോഴും അപ്പം സംഭവിച്ചിട്ടില്ല, ഇടതുപക്ഷ ജനാധിപത്യം സംഭവിച്ചിട്ടില്ല. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള പ്രശ്നം, യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ലീഗിന് ഈ ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ ഇതിനെ നഖശിഖാന്തം എതിർക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പോലെ മോഡി സർക്കാർ കൊണ്ടുവരുന്ന ഏതോ നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കാൻ ഈ വിഷയം മൂലം കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ജെ പി സിയുടെ തീരുമാനം വരുന്ന, ജെ പി സിയുടെ നിർദ്ദേശങ്ങൾ വരുന്നതിന് മുമ്പ്, ഈ ബില്ല് പാർലമെന്റിൽ വരുന്നതിന് മുമ്പ് എങ്ങനെയും മുനമ്പം വിഷയം പരിഹരിക്കണം. മുനമ്പം വിഷയം പരിഹരിക്കാൻ ഞങ്ങളും കൂടെ നിൽക്കാം. പക്ഷേ നാളുകളിൽ ഈ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തില്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ഒരു ജോഷിയച്ചൻ ചിലപ്പം കണ്ടെന്ന് വരില്ല, ഷോൺ ജോർജ് കണ്ടെന്ന് വരില്ല, ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ ആരും കണ്ടെന്ന് വരില്ല. അദ്ദേഹം വഖഫ് നിയമത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിലയിരുത്തുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം വേണം, അത് മോദി കൊണ്ടുവന്ന് തന്നെ വേണം, മോദി സർക്കാരിന്റെ അത് കരിനിയമമല്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വക്കാലത്ത് എടുക്കാതെ ശ്രീ ഷോൺ ജോർജ്. ഞാൻ പറയുന്നത് തീർച്ചയായും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട്. തങ്ങളുടെ നിയമങ്ങളെ, തങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങളെ ഉയർത്തിക്കാട്ടാനും അത് ശരിയാണ് എന്ന് വാദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന, നിങ്ങളെ കൂടി എതിർക്കുന്ന യു ഡി എഫിൽ നിന്നുള്ള ഒരു അഭിപ്രായം. അപ്പോഴാണ് ആ വിഷയത്തിന്റെ മറ്റു തലങ്ങൾ പരിശോധിക്കുന്നു. 16-ാം തീയതി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് എൽ ഡി എഫ് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ പരിസരം. ഞാൻ അതിന്റെ ഈ രാഷ്ട്രീയ പരിസരം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ മുനമ്പം പ്രശ്നത്തിൽ എന്നൊരു ഭാഗം കൂടിയാണ് ഇതിനോട് ചേർത്ത് വെച്ചാൽ ശ്രമിക്കുന്നത്. അതും തിരിച്ചറിയാം. നിൽക്കുന്നു ഈ വിഷയം, ജനം പഠിച്ചു. അല്ല, ഇപ്പോൾ ഈ വിഷയം പാർലമെന്റ് പാസ്സാക്കുകയല്ല, അവതരിപ്പിച്ച ബില്ല് ജെ പി സിയുടെ പരിഗണനയിലാണ്. ആ ജെ പി സിയിൽ നടന്ന കാര്യങ്ങൾ കണ്ടില്ലേ? ഒരു മുൻ ജഡ്ജ് ആ ജെ പി സി സിറ്റിംഗിൽ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി കുപ്പി വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഓർത്തോണം, ജെ പി സിയിൽ നടക്കുന്ന കൊലം കണ്ട ഒരു ജനപ്രതി കുപ്പി വലിച്ചെറിഞ്ഞിരുന്നു. ഒരു മുൻ ജസ്റ്റിസാണ് അവിടെ വന്ന് മുൻ ജഡ്ജി അവിടെ വന്ന് ഈ വഖഫിനെ സംബന്ധിച്ച് അവരുടെ പരാതി രേഖപ്പെടുത്താൻ വന്നപ്പോൾ ആ യോഗത്തിലുണ്ടായ കോലംകെട്ടാണ് നടന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. മോഡി സർക്കാർ കൊണ്ടുവന്ന നിയമം, ആ നിയമം ജെ പി സി അല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ആ നിയമം അപ്പാടെ നടപ്പിലാക്കണം എന്നതാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അത് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ലേ ജെ പി സി ഏൽപ്പിച്ചിട്ടുള്ളത്? പക്ഷേ ആ നിയമത്തെ അപ്പാടെ എതിർക്കുന്ന ഇവിടെ മുനമ്പവുമായി ചേർത്ത് വെച്ച് അത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മറ്റൊരു ആരോപണം കൂടി ബി ജെ പി നേരിടുകയാണ്. ഇപ്പൊ ഇന്ന് തന്നെ കെ സുരേന്ദ്രൻ പറയുന്നത് നോക്കൂ, ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തന്നെ അടിസ്ഥാനത്തിൽ, അത് മുനമ്പമാണ് അതിന്റെ ക്രഞ്ച്, ബഹുഭൂരിഭാഗം ഭാഗവും നിസാർ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ഈ കയ്യേറ്റം ചെയ്യപ്പെട്ട കേരളത്തിലെ വഖഫ് ഭൂമികൾ എന്ന് അവർ അവകാശപ്പെട്ട് ചൂണ്ടിക്കാണിച്ച റിപ്പോർട്ട് സമർപ്പിച്ചതിൽ വലിയൊരു പങ്ക് ഈ 404 ഏക്കറാണ് മുനമ്പത്തേതാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുൾപ്പെടെ 28 പ്രോപ്പർട്ടികൾ, വസ്തുവകകൾ ഈ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ മുനമ്പത്തേതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അച്ഛൻ തന്നെ നേരത്തെ പറഞ്ഞ 1975 കോടതി വിധി ഈ കമ്മിറ്റി പരിഗണിച്ചില്ല, പഠിച്ചില്ല, അതിനെക്കുറിച്ച് നോക്കിയില്ല. ഈ ഡീഡിന്റെ കാര്യത്തിൽ ഇതൊരു ഗിഫ്റ്റ് ആയി കൊടുത്തതാണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ രേഖകളിൽ ഉണ്ടായിട്ടും അതൊന്നും നോക്കാതെ തന്നെ അവരതിനെ ശുപാർശ ചെയ്തു. അപ്പോ ആ കമ്മിറ്റിക്ക് തന്നെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ പഠിക്കണം എന്നുള്ളതാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്ഥിതി, മുനമ്പത്തെ കാര്യത്തിന്റെ സ്ഥിതി. പക്ഷേ മറ്റ് 27 പ്രോപ്പർട്ടികളുണ്ട് അവകാശവാദം ഉന്നയിച്ചത്. അതിനകത്ത് ഈ പറയുന്ന നിയമവശങ്ങൾ തന്നെയാണോ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയില്ല. പക്ഷെ അറിയുന്നതിന് മുൻപേ തന്നെ ഇത് ബി ജെ പിയുടെ പ്രസിഡന്റ് പറയുകയാണ്, അതിൽ നിന്നുള്ള എല്ലാ ക്ലെയിമും വഖഫ് ബോർഡ് പിൻവലിക്കണം എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു അവസരം വീണ് കിട്ടുമ്പോൾ അതിനകത്ത് നമ്മുടെ അജണ്ട കൂടി അങ്ങ് ഈ പാവപ്പെട്ട ജനതയുടെ മുകളിൽ കയറ്റി വെച്ച് അങ്ങ് നടപ്പാക്കി കളയാം എന്നൊരു വിചാരം കൂടിയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. സച്ചാർ കമ്മിറ്റി 2005 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടില് അതിനകത്ത് വ്യക്തമായി, ഇത് അത് കോൺഗ്രസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയാണെന്ന് ഓർത്തോണം, ആ കമ്മിറ്റി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതായത് ഇതിനകത്ത് വലിയ രീതിയിൽ ഈ നിയമത്തിന്റെ പിൻബലവിൽ
വഖഫ് ബോർഡിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. വലിയ രീതിയിൽ ചില വ്യക്തികളുടെ കയ്യിലേക്ക് ഈ ബോർഡിന്റെ നിയന്ത്രണം മാറിയിരിക്കുന്നു. അതായത് സ്ത്രീകൾക്കും അനാഥരായ കുട്ടികൾക്കും വേണ്ടി അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഒരു ബോർഡ് ഇത് ചില വ്യക്തികളുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. 120,000 കോടി രൂപയുടെ ആസ്തിയും ഒരു വർഷം 12,000 കോടി രൂപയെങ്കിലും വരുമാനം വരേണ്ട വഖഫ് ബോർഡിന് 160 കോടി രൂപയിൽ താഴെയാണ് ഇപ്പോൾ വരുമാനം. ഇത് കൊള്ളയടിക്കപ്പെടുന്നു. മാത്രമല്ല ഇപ്പൊ ബാംഗ്ലൂരിൽ ഇപ്പൊ കർണാടകയിലുണ്ടായ അടിസ്ഥാന ഇപ്പൊ അടുത്തുണ്ടായ സംഭവം 29,000 ഏക്കർ സ്ഥലം കൊമേഴ്സ്യലായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോ വഖഫിന്റെ പേരിൽ ഈ രാജ്യത്ത് നടക്കുന്ന കൊള്ളകളെ ഒരു ഭരണ സംവിധാനം നോക്കി നിൽക്കണോ? അപ്പോ ഇത് ഇത് വഖഫ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് 95 അന്നത്തെ ചർച്ചകളിലൊക്കെ ഷോൺ ജോർജിന് പറയാവുന്നത് പോലെ തന്നെ ആ ഉദ്ദേശമാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ബില്ലിനുള്ളത് എന്നത് മറുവശത്തുള്ളവർ പലവണ വിമർശിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ഉദ്ദേശമല്ല എന്നുള്ളത്. അപ്പോ ആ വാദത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ജെ പി സി തീരുമാനിച്ചോട്ടെ, ഏതായാലും മുനമ്പത്തിൽ തന്നെ ഈ ചർച്ച നമുക്ക് നിർത്താം. കാരണം കേന്ദ്രത്തിൽ ഇരിക്കുന്ന ബില്ല് മുനമ്പവുമായി ചേർത്ത് വെച്ച് ഒളിച്ചു കടത്തുന്നത് ഇതിന്റെ ഇടയിലൂടെ യഥാർത്ഥത്തിൽ അത് മുനമ്പത്തെ ജനങ്ങളോട് ചെയ്ത ഒരു പ്രശ്നം കൂടിയായിരിക്കും എന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആ ചർച്ചയിലേക്ക് പോകാത്തത്. തീർച്ചയായും അതും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഈ മുനമ്പത്തെ വിഷയത്തിൽ വഖഫ് ടാക്സ് ചർച്ച ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് എന്താണ് നിർബന്ധം? മുഹമ്മദ് റാഷിദ് പറയുന്നത് ശരിയല്ല. വഖഫ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് മുനമ്പത്തെ വിഷയം. ഇപ്പൊ പറഞ്ഞതാരാണ് വഖഫ് ആക്ട്? ഭേദഗതി നിയമം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. വഖഫ് ആക്ട് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശ്രീ ഷോൺ ജോർജ്ണമെങ്കിൽ ശ്രീ ഷോൺ ജോർജ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അതിനെ മാറ്റിവിട്ട് താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുടെ രാഷ്ട്രീയമായ അജണ്ട കൂടി പറയാൻ വേണ്ടി പറയുന്നതായിരിക്കാം. വഖഫ് ആക്ട് ചർച്ച ചെയ്യാം, വഖഫ് ആക്ടിനകത്തുള്ള നിയമപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, അതിനുവേണ്ടിയുള്ള ഭേദഗതി കാര്യവും ചർച്ച ചെയ്യാം. പക്ഷേ അതിനേറ്റവും നല്ലത് മോദി സർക്കാർ കൊണ്ടുവന്നതാണ്, അതിനെ കരിനിയമം എന്ന് വിളിക്കരുതേ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ചർച്ചയ്ക്കിടയിലേക്ക് കൊണ്ടുവരുന്നതാണ് രാഷ്ട്രീയ താല്പര്യം എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ ഫാദർ ജോഷി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ മുനമ്പത്തെ എന്ത് പരിഹാരം എന്നാണ് നിങ്ങളുടെ ചർച്ചയുടെ ക്യാപ്ഷൻ? മുനമ്പത്തെ എന്ത് പരിഹാരം എന്നാണ്? അതിനൊറ്റ ഉത്തരവുള്ളൂ, അത് വഖഫ് ഭേദഗതി നിയമം തന്നെയാണ്. അതല്ലാതെ ഞാൻ എന്ത് പറയും? ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. വഖഫ് നിയമ ഭേദഗതി മോദി സർക്കാർ കൊണ്ടുവന്നതാണ് ശരി. ഇനിയും രാജ്യത്തെ പാർലമെന്റിന് അത് ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഭേദഗതി ചെയ്തോട്ടെ, ചർച്ചകൾക്ക് വിധേയമായിക്കോട്ടെ, കാലങ്ങൾക്കനുസരിച്ച് അതിലൊക്കെ മാറ്റം വരട്ടെ. ഒരൊറ്റ നിമിഷം ഞാനൊന്ന് പറയട്ടെ. ശ്രീ ഷോൺ ജോർജ് ഞാനൊന്ന് പറയട്ടെ, ആ നിയമം എല്ലാ തരത്തിലും ഈ രാജ്യത്തെ പാർലമെന്ററി സംവിധാനത്തിന്റെ സ്കൂട്ടിക്ക് വിധേയമാണ്. അക്കാര്യത്തിൽ ആർക്കാണ് എതിർപ്പ്? താങ്കൾ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ വിയോജിച്ചോ? ജെ പി സി പരിഗണിക്കുന്നു എന്ന് പരിഗണിക്കട്ടെ എന്നല്ല പറഞ്ഞത്, പരിഗണിക്കട്ടെ. ചർച്ചയ്ക്ക് മറ്റൊരു തലത്തിലേക്ക് ദുരുപയോഗത്തിന് കൊണ്ടുപോകുന്നത് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത്. ശരി, പൂർത്തിയായിരിക്കും. പറയാനൊരു അവസരം തരൂ. 1975 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ കേരള വഖഫ് ബോർഡ് എങ്ങനെ മറികടന്നു? 1995 ഉണ്ടായിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ലിൽ സെക്ഷൻ 80 പ്രകാരം അവർക്ക് കിട്ടിയ അനിയന്ത്രിതമായ ഭരണഘടനയ്ക്ക് മുകളിൽ അവർക്ക് കിട്ടിയ അവകാശങ്ങൾ കൊണ്ടാണ് 1975 ഫാറൂഖ് കോളേജിന് അനുകൂലമായി ലഭിച്ച ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ പോലും വഖഫ് ബോർഡിന് മറികടക്കാൻ കഴിഞ്ഞത്. അപ്പൊ പിന്നെ ആക്ടിനെ കുറിച്ച് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഇപ്പോ ഫാദർ ജോഷി ഉൾപ്പെടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് അതൊക്കെ നമുക്കറിയാം. ആ വിമർശനമൊക്കെ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ പേരിൽ കേന്ദ്രത്തിൽ ഈ ഒരു മുനമ്പത്തിന്റെ പശ്ചാത്തലത്തിലല്ല കേന്ദ്രം കൊണ്ടുവരുന്നത്. എന്നാൽ മുനമ്പം അവർക്ക് പശ്ചാത്തലമാണ്. കേന്ദ്രത്തിൽ കൊണ്ടുവന്ന നിയമത്തിന് അപ്പാടെ സർട്ടിഫിക്കറ്റ് മുനമ്പത്തിന്റെ പേരിൽ കൊടുക്കരുത് എന്നൊരു പോയിന്റ് മാത്രമേ എനിക്കുള്ളൂ. ശ്രീ ഷോൺ ജോർജ്,
അതിലാണ് ഞാൻ എതിർത്തത്. അല്ലാതെ വഖഫ് നിയമം സ്ക്രൂട്ടനിക്ക് വിധേയമല്ലാത്തത്, വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ലാത്തത് എന്നൊരു വാദം എനിക്കില്ല ഈ ചർച്ചയിൽ. ശരി, ഞാൻ അടുത്ത റൗണ്ടിൽ അല്ല, ഞാൻ ഇനി മുതൽ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും പറയുന്ന പോലെ ഞാൻ ഇനി മുതൽ ഈ വഖഫ് ആക്ടിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല. ഓക്കെ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൂടി ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, അത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മതി, വൈകിപ്പോകുന്നത് ദോഷകരമാണ് എന്നൊരു നിലപാട് ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നിയമ സാങ്കേതിക വിഷയങ്ങൾ താങ്കൾക്ക് നന്നായി അറിയാം. ഈ പറയുന്ന പോലെ എളുപ്പമാണോ മുനമ്പ പ്രശ്നം? ആ നാട്ടിലെ മക്കൾക്ക്, ജനങ്ങൾക്ക് എന്താണ് ഏറ്റവും വേഗത്തിലുള്ള പരിഹാരം? ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പീസ് മീൽ നോളജിന്റെ പ്രശ്നമാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് പൂർണ്ണമായ അറിവില്ലാതെയും എന്നാൽ പീസ് മീലായിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ താളുകൾ വായിച്ചിട്ടും പറഞ്ഞാൽ എവിടെ ഇതെത്തൂല. ഞാനൊരു ഒറ്റ ഉദാഹരണം ചോദിക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, മുനമ്പത്തെ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതല്ലേ? ഞാനിതാ പറയുന്നു, എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡിന് ഒരു നിയമമുണ്ട് അല്ലേ? എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡിന് ഒരു നിയമമുണ്ട് രാജ്യത്ത്. ആ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാ? സെക്ഷൻ 6 പ്രകാരം എൻക്വയറി നടത്തണം. ആ എൻക്വയറി നടത്തുമ്പോൾ എക്കോളജി ഫ്രജൈൽ അല്ലാതെ ടൗണിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി അത് എക്കോളജിക്കൽ ഫ്രജൈൽ ആണെന്ന് എൻക്വയറി കമ്മിറ്റി കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് നിയമം എടുത്തു കളയണോ? ആ കണ്ടത്തിലെടുത്ത് മാറണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു CRZ സോണിൽ ഒരു ഭൂമി ഉണ്ടെന്ന് പറഞ്ഞൊരു കണ്ടത്തിൽ വരുന്നു. CRZ നിൽക്കുന്ന സാധാരണ കോസ്റ്റൽ ലൈനിലാണല്ലോ. എന്നാൽ ഒരു ഒരു മലയോര മേഖലയിൽ CRZ ആണെന്ന് പറഞ്ഞൊരു എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ എന്ത് ചെയ്യണം? CRZ നിയമം എടുത്തു കളയണോ? ആ എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് തെറ്റാണെന്ന് പറയണം, ആ റിപ്പോർട്ടിനെ അഡ്രസ് ചെയ്യണം. ഇവിടെ വഖഫ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് വഖഫിന്റെ മുത്തവല്ലിമാർ അനധികൃതമായി ദൈവികമായി കൊടുത്തിരിക്കുന്ന സ്ഥലം. അപ്പൊ എനിക്ക് എന്റെ ഉമ്മാക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. ആ 1 ഏക്കർ സ്ഥലം പുള്ളിക്കാരി മരിച്ചപ്പോ അത് ദൈവിക റിപ്പസിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അത് കൊടുത്തു. ഇത് ഞാൻ കൊടുത്തതിന് ശേഷം ആ വഖഫ് ഒരു പള്ളിക്ക് കൊടുത്തു. പള്ളിയുടെ മുത്തവല്ലി വരുന്നവൻ അതെടുത്തങ്ങ് വിൽക്കുന്നു. യാതൊരു നോക്കുമില്ല, അത് വിറ്റുന്നു. ഒരു 10 കോടി രൂപയുടെ വസ്തു 10 ലക്ഷം രൂപയ്ക്ക് വിറ്റതായിട്ട് കണക്ക് കാണിക്കുന്നു. ഇത് പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമത്തിൽ ഈ പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതൊരു വഖഫിന്റെ സ്വഭാവം ആ പ്രോപ്പർട്ടിക്ക് ഇല്ല. ആ വഖഫിന്റെ സ്വഭാവം ഇല്ല, കൺസ്ട്രക്റ്റീവ് പൊസിഷൻ പോലും കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വഖഫിന്റെ അസറ്റ് രജിസ്റ്ററിൽ ആ പ്രോപ്പർട്ടി ഇല്ല. അതില്ലാത്ത ഒരു പ്രോപ്പർട്ടി 2009 ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാണ്, അതുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു പിടിക്കേണ്ട ജോലി വഖഫ് ബോർഡിന്റെ ആയതുകൊണ്ടാണ് തിരിച്ചു പിടിക്കാൻ വഖഫ് ബോർഡിനോട് പറഞ്ഞിരിക്കുന്നത്, ആണെന്ന് കണ്ടെത്തൽ ആ റിപ്പോർട്ടിലാണ്. എന്നിട്ട് സെക്ഷൻ 97 വഖഫ് ആക്ട് പ്രകാരം ഗവൺമെന്റ് അതിലൊരു GO ഇറക്കിയിരിക്കുന്നു, അതിനൊരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട്. എങ്ങനെയാണ് ആ എൻക്വയറി റിപ്പോർട്ടിനെയും ഗവൺമെന്റ് ക്യാബിനറ്റ് ഡിസിഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് അമെന്റ്മെന്റിലൂടെ? അമെന്റ്മെന്റിന്റെ എഫക്ട് എന്താണ്? ഈ നിയമത്തിന്റെ അമെന്റ്മെന്റിന്റെ എഫക്ട് എന്താണ്? സെക്ഷൻ 40 പോയാൽ പിന്നെ വഖഫ് ആണൊന്നും നോക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? സെക്ഷൻ 40 പോയാൽ സൂട്ടിലേക്ക് പോകും, കാലങ്ങളോളം ലിറ്റിഗേഷനിലേക്ക് പോകും. നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ, അതും ഈ കേസിനത് അപ്ലിക്കബിളും അല്ല. ഈ കേസിനൊന്നും അപ്ലിക്കും, ഈ കേസ് മുമ്പ് തീരുമാനിച്ചു പോയി തെറ്റായിട്ട്. ആ തെറ്റ് തിരുത്തണം. ആ തെറ്റ് തിരുത്താൻ ഗവൺമെന്റ് കാലങ്ങളോളം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെന്റിന് തന്നെ ഒരു എന്താ പറയുന്ന ഒരു എൻക്വയറി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയുമെങ്കിൽ എൻക്വയറി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയുമെങ്കിൽ, ആ എൻക്വയറി കമ്മിറ്റി പറഞ്ഞ് വാതൊടാതെ വിഴുങ്ങാൻ ഗവൺമെന്റ് കഴിയുമെങ്കിൽ, അത് വെച്ച് GO ഇറക്കിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഗവൺമെന്റ് കഴിയുമെങ്കിൽ, അതേ ഗവൺമെന്റിന് ആ എൻക്വയറി കമ്മിറ്റിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കളത്തിപ്പറമ്പ് താവ് കൊടുത്തിരിക്കുന്ന കത്ത്, അല്ലെങ്കിൽ നമ്മുടെ സഭ കൊടുത്തിരിക്കുന്ന കത്ത്, അല്ലെ അവിടുത്തെ കൊടുത്തിരിക്കുന്ന കത്തെടുത്ത് വെച്ചിട്ട് അതിൽ ഡിസിഷൻ എടുക്കാൻ 7 ദിവസം സമയം വേണ്ടെന്നായി പറഞ്ഞത്. ഒരു ക്യാബിനറ്റിന്റെ ഡേറ്റിന്റെ ലെങ്ത് മതി. ഇത് കണ്ടെത്തിയാൽ ഇത് സബ്മിറ്റ് ചെയ്തത് വഖഫ് അല്ലാന്ന് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ മുന്നിലുണ്ടാകും. ഉണ്ണികൃഷ്ണൻ ആദ്യം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോടതിക്കകത്ത് നിൽക്കുന്ന കേസിൽ രണ്ട് വ്യക്തികൾ കൂടി ഇതൊരു വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ കേസ് നൽകിയിട്ടുണ്ട്. അവരുടെ കാര്യത്തിലുള്ള ഉദ്ദേശ ശുദ്ധി കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏത് വ്യക്തി വന്നോട്ടെ, 100 വ്യക്തി വന്നോട്ടെ, നിയമത്തിൽ എൻക്വയറിയിൽ ഇത് വഖഫ് അല്ലാതെ തെളിയിക്കാൻ കഴിവെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു എൻക്വയറി റീകൺസിഡർ ചെയ്താ പോരെ? മുനമ്പ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനായാസം ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്ന്, 7 ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. വർഷങ്ങളോളം സർക്കാർ സംവിധാനത്തിൽ പണിയെടുത്തിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്നുള്ളതായിരിക്കും ഞാൻ പറയുകയാണ്. അല്ല, അത് വെറുതെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. മതപരമായി ഇതിപ്പോ സെൻട്രൽ ഗവൺമെന്റ്, നമ്മൾ ഇന്നലെ സംസാരിക്കുന്നത് വഖഫ് അമെന്റ്മെന്റ് ബില്ലിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, മുനമ്പത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്? മുനമ്പവും വഖഫ് അമെന്റ്മെന്റ് ബില്ലുമായിട്ട് കൂട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ,
അത് സംഘ് പരിവാറാണ്. അതിന്റെ അതിന്റെ മൈക്രോഫോൺ ആയിട്ട് പോകാൻ ആരംഭിക്കരുത്. അല്ല ഫാദർ ജോഷി, ഫാദർ ജോഷി ഈ വിഷയത്തിൽ എതിർപറയിക്കുന്നു നേരത്തെ മുതൽ. ഷോൺ ജോർജ് അല്ല, ബി ജെ പിയുടെ കൂടി ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷോൺ ജോർജ് അല്ല, ഫാദർ ജോഷി മയ്യാറ്റില്ല തന്നെ അതിനോട് വിയോജിപ്പുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഫാദർ പറയൂ, വിയോജിപ്പ് പറയൂ, ഞാൻ തെളിയിച്ചു തരാം. വിയോജിപ്പ് പറയൂ, എന്താ വിയോജിപ്പ്? അല്ല അത് വഖഫ് ആക്ടിനെ സംബന്ധിച്ച് മിണ്ടരെന്ന് പറഞ്ഞിട്ടുണ്ട് ഫാദർ ജോഷി. മിണ്ടിക്കോളൂ, ഞാൻ പറയുന്നു, മിണ്ടിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം മറുപടി. വിയോജിപ്പ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ താങ്കളോട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ താങ്കളോട് മുനമ്പങ്കാർക്ക് വലിയ നന്ദിയുണ്ട്. കാരണം ആദ്യമായി ഇത് വഖഫ് അല്ല എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് താങ്കളാണ്. വലിയൊരു ഒരു ആശ്വാസമാണ് മുനമ്പത്തെ ജനത്തിന് താങ്കളുടെ ആ വാക്കുകൾ നൽകിയത്. അതുകൊണ്ട് ആ നന്ദി ഞാനിവിടെ പറയുകയാണ്. ഇനി ഇതോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് താങ്കൾ സൂചിപ്പിച്ച നിസാർ കമ്മീഷൻ, അത് ഓൾറെഡി ഞാനിവിടെ പറഞ്ഞതാണ്. ആ നേരത്തെ ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പോ നിസാർ കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ ഈ മുനമ്പം ഭൂമി വഖഫിൻ്റെതാണെന്ന് പറഞ്ഞത്, തീരുമാനിച്ചത് നിസാർ കമ്മീഷൻ അല്ല. താങ്കൾക്ക് നന്നായിട്ട് അറിയാം. തീരുമാനിച്ചത് ആരാണ്? വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡ് എങ്ങനെയാണ് തീരുമാനിച്ചത്? നിലവിലുള്ള തീരുമാനിച്ചത് ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. ഏതൊരു എക്സിക്യൂട്ടീവ് ഡിസിഷനും ഒരു ജുഡീഷ്യൽ ഡിസിഷനും എടുക്കുന്നതിന് ഒരു റിലവന്റ് ഫാക്ടർ ഉണ്ട്. ആ റിലവന്റ് ഫാക്ടർ നമുക്കെതിരാണെങ്കിൽ, ആ റിലവന്റ് ഫാക്ടർ എതിരാണെങ്കിൽ ഡിസിഷൻ നമുക്കെതിരാവും. ഇവിടെ റിലവന്റ് ഫാക്ടർ എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നമുക്കെതിരാണെങ്കിൽ തീരുമാനവും നമുക്കെതിരാവും. അത് അതല്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഫാദർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ നിസാർ കമ്മിറ്റിക്ക് മുൻപ് തന്നെ ഈ വഖഫ് ബോർഡ് ഇതിനകത്ത് വിഴിഞ്ഞം, ക്ഷമിക്കണം, മുനമ്പം പ്രോപ്പർട്ടിക്കകത്ത് ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാധാരമാക്കിയത് വഖഫ് നിയമങ്ങളാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു ജനം പതിറ്റാണ്ടുകൾ താമസിക്കുന്ന ഭൂപുരയിടത്തിലേക്ക് പൂർവ്വ ചരിത്രം ചൂണ്ടിക്കാണിച്ച് വഖഫിന്റെ അധികാര ക്ലെയിം ഉന്നയിക്കുന്നതിന് ആ നിയമത്തിൽ പഴുതുണ്ട്. അത് പ്രശ്നമാണ് എന്നാണ് കൺസേൺ. അത് തെറ്റാണ്. നിസാർ കമ്മിറ്റിക്ക് മുമ്പ് ക്ലെയിം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് തെറ്റാണ്. നിസാർ കമ്മിറ്റിയുടെ, ഞാൻ പറയട്ടെ, നിസാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ഞാൻ ഒരു മിനിറ്റ് ഞാൻ ലൈവിൽ കേറാൻ പോവാണ്. ഒന്ന് നിർത്തിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചെന്ന്. ഓക്കെ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ താങ്കൾ പെട്ടെന്ന് ലൈവിലേക്ക് വരിക. ഞാൻ ഫാദർ പറഞ്ഞു വന്ന് പൂർത്തീകരിച്ചോളൂ. അത് ഞാൻ അദ്ദേഹത്തോട് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടും. ഓക്കെ, അപ്പോൾ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, അതായത് ഈ ഭൂമി വഖഫിൻ്റെതല്ല എന്ന് ഫാറൂഖ് കോളേജ് നിസാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞപ്പോൾ, ഒപ്പം തങ്ങൾക്കുള്ള ഡീഡ് വഖഫ് ഡീഡല്ല, ഗിഫ്റ്റ് ഡീഡാണ് എന്ന് ഫാറൂഖ് കോളേജ് നിസാർ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ ഒരു വിഷയം വരുന്നു. ഇത് ഈ ഭൂമി വഖഫിൻ്റെതാണോ അല്ലയോ എന്നെങ്ങനെ തീരുമാനിക്കാം? അപ്പോഴാണ് ഫാറൂഖ് കോളേജ് തന്നെയാണ് പറയുന്നത് അത് തീരുമാനിക്കാൻ നിസാർ കമ്മീഷന് അധികാരമില്ല. അപ്പോൾ നിസാർ കമ്മീഷൻ അതിനുള്ള അധികാരമുള്ളത് വഖഫ് ആക്ടിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡ്, ഈ വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തില് വഖഫ് ബോർഡിനാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ വഖഫ് ബോർഡാണ് പറഞ്ഞത്, ഇത് 2009 ജൂൺ 24 വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇങ്ങനെ ഒരു കാര്യം, അതായത് മുനമ്പം എന്നുള്ളത് വഖഫ് അല്ല എന്ന് ഫാറൂഖ് കോളേജ് പറഞ്ഞപ്പോൾ അല്ല, ഇത് വഖഫാണെന്ന് ഔദ്യോഗികമായി പറഞ്ഞത്. അത് വഖഫ് നിയമത്തിന്റെ വെളിച്ചത്തിലാണ്. കാരണം അവരുടെ മുമ്പിൽ ഒരു ഡീഡുണ്ട്. ആ ഡീഡിൽ നോക്കുമ്പോൾ വഖഫ് ആധാരം എന്നും കാണുന്നുണ്ട്, വഖഫ് ആയി നൽകിയിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്ന കാര്യത്തിൽ ഒരു ക്ലെയിം ഉന്നയിക്കാൻ വഖഫ് ബോർഡ് തയ്യാറായത്. അപ്പൊ ആക്ടാണ് പ്രശ്നം. ഓക്കെ ഓക്കെ, ആക്ട് ആണ് പ്രശ്നം. അതുകൊണ്ട് ആക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണല്ലോ ഫാദർ നേരത്തെ. ഞാൻ ഒരൊറ്റ നിമിഷം ഷോൺ ജോർജ്, ഞാൻ ഫാദറിനോടാണ് സംസാരിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരും, തീർച്ചയായും താങ്കൾക്ക് പറയാനുള്ള സമയം ഉണ്ടാവും.
ഫോൺ ഫാദർ, ഞാൻ നേരത്തെ ഷോൺ ജോർജുമായി ആ കാര്യത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഫാദർ എതിർത്തു, ഞാൻ പറയുന്നതും ശരിയല്ല എന്ന് പറഞ്ഞ് എതിർത്തു. എന്റെ പോയിന്റ് ഒരൊറ്റ കാര്യം, ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്, എന്റെ പോയിന്റ് ഒരൊറ്റ കാര്യം, ഈ വഖഫ് ആക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യരുതെന്നോ അല്ലെങ്കിൽ വഖഫ് ആക്ടിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളെ കുറിച്ച് ചർച്ച ചെയ്യരുതെന്നോ എന്നല്ല, മുനമ്പം പ്രശ്നത്തെ ഒരു അവസരമാക്കിയെടുത്ത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന നിയമത്തിലെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ ജെ പി സിക്ക് മുമ്പിൽ അതിന്റെ പ്രശ്നങ്ങൾ കൂടി പഠിക്കാനാണല്ലോ വെച്ചത്, ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന നിയമത്തിന് ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുതെന്ന് മാത്രമേ എനിക്ക് പോയിന്റ് ഉള്ളൂ. അത് ഞാൻ ഫാദറിന് കൂടി മനസ്സിലാക്കുന്ന വിധത്തിൽ ക്ലാരിറ്റി വരുത്തുകയാണ്. ഇനി 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 ശ്രീ ഷോൺ ജോർജ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഇനി വഖഫ് ആക്ടിനെ കുറിച്ച് മിണ്ടരുതെന്ന്, അല്ല എന്ന് താങ്കൾക്കും ഇപ്പോ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട അവതാരകനോടാണ്, ഈ വഖഫ് ഭേദഗതി ബില്ല് താങ്കൾ മുഴുവനായിട്ട് വായിച്ചോ? ഞാൻ വായിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായി താങ്കൾ വായിച്ചോ? ഞാൻ വായിച്ചിട്ടുണ്ട്. പൂർണ്ണമായി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് എടുത്തു പറയുന്ന ദോഷവശങ്ങൾ എന്ന് അങ്ങ് ഒന്ന് പറഞ്ഞു തരാമോ? അല്ല, താങ്കൾ തന്നെ അതിന്റെ ഗുണവശങ്ങൾ പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യാനുള്ള സമയമാക്കി ഇനി കൊണ്ടുപോകാനുണ്ട്. ഇല്ലാത്തതുകൊണ്ടാണ് താങ്കളുടെ വാദം ഉന്നയിച്ചോളൂ, മറുപടി പറയട്ടെ. ഒന്ന് 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 ഇവിടെ മുഹമ്മദ് ഷാ സ്ഥിരമായി പറയുന്നവരാണ് ഇ എഫ് എല് നോട്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സി ആർ എസ് നോട്ടിഫൈ ചെയ്യുന്നത്. ഇ എഫ് എല്ലും സി ആർ എസ് ഒക്കെ നോട്ടിഫൈ ചെയ്യുന്നതിന് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പഠനങ്ങളിൽ പോലും തെറ്റ് കൃത്യമായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ അതിനകത്ത് പോലും അബ്ജക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെയാണോ ഇത് വന്നിട്ടുള്ളത്? ഇവിടെ 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 സെക്ഷൻ 40 അനുസരിച്ച് ബിലീവ് ടു ബി ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് അത് അവരുടേതാണ് എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ വഖഫ് ബോർഡിനെ, ഇവിടെ ഫാറൂഖ് കോളേജുമായി നടത്തിയ ഫാറൂഖ് കോളേജ് അവിടെ ഹിയറിംഗ് നടത്തിയപ്പോ എന്തോ അതാണ് ഫാദർ ജോഷിയും നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതെ അതെ അതെ, ഇവിടെ 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 പറയുന്നത് പ്രത്യേകമായിട്ട് ഒരു കാര്യം എടുത്ത് ഇപ്പൊ പറഞ്ഞു പറയാൻ അവസരം കിട്ടിയില്ലെന്ന് ഓർത്ത് പറയാണ്. ബഹുമാനപ്പെട്ട എം എൽ എ ഒറ്റ കാര്യം സൂചിപ്പിച്ചു, ഇവിടെ ഈ നിയമം പഠിച്ചതിന് ശേഷം ഇതിന്റെ കാര്യകാരണങ്ങളിലേക്ക് പോയതിനു ശേഷം അവിടെ വഖഫ് ബോർഡിന് സ്ഥലം ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ പകരം ഭൂമി നൽകും. ആരാണ് ഇവിടെ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചത്? അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫിനും ഇടയിൽ ഇവിടെ വഖഫ് ഭേദഗതി നിയമം ചർച്ചയാകാതിരിക്കാൻ ഈ വിഷയം സെറ്റിൽ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ സൂചിപ്പിച്ചത്. അവിടെ ഇതെങ്ങനെയെങ്കിലും കോംപ്രമൈസിലാക്കുക, ഇത് കോംപ്രമൈസിലാക്കുന്നതിന് ഞങ്ങളും സന്തോഷമാണ്. പക്ഷെ അവിടെ ഇതിന് പകരമായി വഖഫിന് അവകാശമില്ലാത്ത ഭൂമിയാണ് ഇതെന്ന് ഉറച്ച നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. വഖഫിന് അവകാശമില്ലാത്ത ഈ ഭൂമിയുടെ മറവിൽ ഇവിടെ വഖഫിന്റെ ക്ലെയിം പിൻവലിപ്പിക്കുകയും പകരം വഖഫിന് വീണ്ടും ഭൂമി കൊള്ളക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാനുള്ള വലിയ ഗൂഢാലോചന എം എൽ എയുടെ വാക്കിൽ നിന്ന് ഇവിടെ പുറത്തു വന്നു. മറുപടി പറയാൻ ഞാൻ അവസാനം സമയം തരാം. അതിനു മുൻപ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കളുടെ മറുപടി പൂർത്തിയാക്കാം. ഞാൻ ഉണ്ണികൃഷ്ണന് മറുപടി പറയാൻ സമയം തന്നോളാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കളിലേക്ക്. ഞാൻ ഫാദർ പറഞ്ഞ പോയിന്റിന്റെ മറുപടി പറയുകയാണ്. ഫാദർ പറയുന്നു 2007 ഗവൺമെന്റ് കമ്മിഷനെ നിയമിക്കുന്നു. അതിനുശേഷം നിസാർ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നു. 2007 നിയമിക്കുന്നത്, 2007 നിയമന ഓർഡർ ഉത്തരവിലുണ്ട്. 12 ടേംസ് ഓഫ് റെഫറൻസ് ആണ്. ആ 12 ടേംസ് ഓഫ് റെഫറൻസിലും ഈ ഇതിനെ കുറിച്ച് പറയുന്നില്ല, ഈ ഭൂമിയെ കുറിച്ച് പറയുന്നു പോലും ഇല്ല. അതിനുശേഷം 2009 റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഫറൂഖ് കോളേജ് കോടതിയിലൊക്കെ പോകുന്നു, ഇത് വഖഫല്ല, ഇത് ഗിഫ്റ്റ് ആണെന്നുള്ള വിവരം പറയുന്നു. കോടതി ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ എൻക്വയറി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ നോക്കണമായിരുന്നു എൻക്വയറി കമ്മീഷൻ. ഒന്ന്, ഈ വഖഫ് ഈ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ വാഖിഫിനുണ്ടോ നോക്കണമായിരുന്നു. ഡീഡിന്റെ കണ്ടീഷൻസ്, റൈഡേഴ്സ്, വഖഫിന്റെ സ്വഭാവം നശിപ്പിക്കുന്നതല്ലേ എന്ന് നോക്കണമായിരുന്നു. ഈ പ്രോപ്പർട്ടി വഖഫിന്റെ അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരുന്നോ നോക്കണമായിരുന്നു. ഇത് മൂന്നും നോക്കാതെ ഇത് വഖഫാണെന്നും അതുകൊണ്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്.
ആ റിപ്പോർട്ട് ഗവൺമെന്റ് ക്യാബിനറ്റിൽ വെക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു, ഈ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടില്ല എന്ന് പരിശോധിക്കാതെ അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം 2016 ഈ രണ്ടാളുകള് ഹൈക്കോടതിയിൽ പോയി റിട്ട് കൊടുക്കുന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഡയറക്ഷൻ മേടിക്കുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ, ഈ റിപ്പോർട്ട് ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഇല്ലെങ്കിൽ ഹൈക്കോടതി ഡയറക്ഷൻ പോലും കൊടുക്കില്ല. അപ്പൊ ഈ റിപ്പോർട്ട് അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എത്ര കാലം ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെമോക്രസിന്റെ വാൾ പോലെ ആ റിപ്പോർട്ട് മുന്നിൽ നിൽക്കും. ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ തെറ്റാണെന്നിരിക്കെ അത് തിരുത്താൻ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ മതിയാകും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് തിരുത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം അതൊരു ലീഗൽ ഇഷ്യൂ ആണ്. ആ ലീഗൽ ഇഷ്യൂ റിപ്പോർട്ടിന്റെ കോൺസിക്വൻഷൻ അല്ലേ അച്ചു ബാക്കിയെല്ലാം? ആ റിപ്പോർട്ടിന്റെ കോൺസിക്വൻഷനല്ലേ ബാക്കിയെല്ലാം? എല്ലാ കോൺസിക്വൻഷ്യൽ ആക്ഷൻസ് അല്ലേ? ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ഉണ്ടാവും. സെക്ഷൻ 97 വഖഫ് ആക്ട് പ്രകാരം. ഷോൺ ജോർജ് ആണ് സംസാരിക്കുന്നത്, പറയട്ടെ. ഞാൻ ആരാ പറഞ്ഞത്? ഷോൺ ആണോ ചോദിച്ചത്? ഷോണേ, നമ്മുടെ നാട്ടിൽ ഞാനൊരു മറുപടി പറയട്ടെ. നമ്മുടെ നാട്ടില് എക്കോളജിക്ക് സെൻസിറ്റീവ് ഏരിയ ഉണ്ടായത് ഷോൺ ഒരു മിനിറ്റ് ഒന്ന് നിക്ക്, ഒരു മിനിറ്റ് ഒന്ന് നിന്നോട്ടെ, ഒരു മിനിറ്റ് നിന്നോട്ടെ. ഷോൺ ഒന്ന് ഷോണിന് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിന്റെ ബന്ധവും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിതി കാണിക്കേ. ഞാനിത് തീർത്തിട്ടേ നിങ്ങളോട് നിങ്ങളുടെ ചോദ്യം കേൾക്കുള്ളൂ. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തിട്ടേ. ജനങ്ങൾ നിങ്ങളോടല്ല പറയുന്നത്, ഇത് കേൾക്കുന്ന ജനത്തിനൊന്നും മനസ്സിലാവണമല്ലോ. അവരോട് ഞാൻ പറയുകയാണ് സെക്ഷൻ 6 EFL ആക്ട് പ്രകാരം ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നാൽ ആ എൻക്വയറി റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അത് സെറ്റസൈഡ് ചെയ്ത് കളയണം, അത് തിരുത്തണം. അല്ലാതെ EFL നിയമം എടുത്ത് കളയല്ല വേണ്ടത്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആണെങ്കിൽ ആ റിപ്പോർട്ട് തെറ്റാണ്, റിപ്പോർട്ട് തിരുത്തണം, ആ നിയമം എടുത്ത് കളയല്ല വേണ്ടത്. ഒരു നിയമം ഉണ്ടാക്കുന്നതിന് വേറൊരു ആശയമാണുള്ളത്, അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇതൊന്നുമല്ല അതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ ആ നിയമം അവിടെ നിലനിൽക്കണം. പറഞ്ഞോട്ടെ എന്റെ പൊന്നു ഷോണെ, പറഞ്ഞോട്ടെ. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് ചർച്ച. മുനമ്പത്തെ വിഷയം പരിഹരിക്കലുള്ള നിങ്ങളുടെ പ്രശ്നം. മുനമ്പത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഈ ഡ്രക്കോണിയൻ ആയിട്ടുള്ള, അച്ഛൻ പറഞ്ഞില്ലേ കോൺക്രോണിയനോ എന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞ പോലെ ഡ്രക്കോണിയൻ ആയിട്ടുള്ള ഈ നിയമത്തിനകത്ത് Article 25 പേറ്റന്റ് വയലേഷൻസ് ഉണ്ട്. നാളെ നിങ്ങൾ പറയുകയാണ് 1947 മുമ്പ് പ്രീ ഇൻഡിപെൻഡൻസില് ബ്രിട്ടീഷുകാർ കൊടുത്ത ഭൂമിയിൽ ഏതെങ്കിലും പള്ളിയോ അമ്പലമോ ഏതെങ്കിലും സ്ഥാപനങ്ങളോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലീഗലാണെന്നൊരു നിയമം നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഡ്രക്കോണിയൻ ആണ്. അങ്ങനെ ഒരു നിയമവും നിങ്ങളുടെ പണിപ്പുരയിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ മറവിൽ അത് വേണ്ട. പൗരബോധത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് നേരത്തെ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഫാദർ ജോഷി ചൂണ്ടിക്കാണിച്ച മറ്റൊരു വശമുണ്ട്. ഫാദർ ജോഷി ചൂണ്ടിക്കാണിച്ച മറ്റൊരു വശമുണ്ട്. അതായത് ഇതിനകത്ത് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ, ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞപ്പോൾ തന്നെ ഫാറൂഖ് കോളേജ് അതിനകത്തുള്ള വഖഫ് ക്ലെയിം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷേ വഖഫ് ബോർഡ് ആക്ടിന്റെ വെളിച്ചത്തിൽ അക്കാര്യം ക്ലെയിം ചെയ്യാൻ വഖഫ് ബോർഡിന് പറ്റും എന്നൊരു നിലപാടിലേക്ക് പിന്നീട് പോയത് ഈ ആക്ടിന്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആക്ട് ചർച്ച ചെയ്യപ്പെടുക വേണം. അത് മോദി സർക്കാരിന്റെ ഈ നിങ്ങൾ കരിനിയമം എന്ന് വിളിക്കുന്ന നിയമത്തിന്റെ കാര്യത്തിൽ തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ ഈ ആക്ട് പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് ഫാദർ ജോഷിയുടെ നിലപാട്. അഡ്വക്കേറ്റ് ഭോമേഷ്, അപ്പൊ ഞാൻ അതായത് ഞാൻ പറയുന്നത് ഓരോ നിയമത്തിലും ഓരോ തരം അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അധികാരം ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൽപ്പെട്ട ഒരു റിലവന്റ് ഫാക്ടറായി മാറി എൻക്വയറി റിപ്പോർട്ട്. ആ എൻക്വയറി റിപ്പോർട്ട് ഇല്ലെങ്കിൽ ഡിസിഷൻ തിരിച്ചാണ്. ഡിസിഷൻ എടുക്കുന്നത് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി അല്ലേ? ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ മുമ്പിലുള്ള രേഖകളും എവിഡൻസും അല്ലേ നോക്കേണ്ടത്?
എത്ര പേര്, 100 പേരെ കൊന്ന ഒരാള്, ആ കൊന്നയാള് പിന്നെ ട്രയൽ നടത്തുമ്പോ കോടതിയിൽ എത്തുമ്പോ കൊന്നുന്ന് തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. കൊന്നുന്ന് തെളിവില്ലെങ്കിൽ അവർ രക്ഷപ്പെടും. ആ തെളിവുകളുടെ സ്വഭാവത്തിലുള്ള ഒരു ഡോക്യുമെന്റാണ് എൻക്വയറി റിപ്പോർട്ട്. ആ എൻക്വയറി റിപ്പോർട്ട് തിരുത്തപ്പെടണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് തിരുത്താൻ വേണ്ടി അധികം സമയം വേണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മുനമ്പത്തെ വിഷയം തീരാൻ അത് മതിയാവുന്നതാണ് എന്ന കാര്യം ഒന്ന് പറയാതെ പോകാൻ കഴിയില്ല സാറേ. ഇത്രയും അവസരം സാറിന് കൊടുക്കുമ്പോൾ തിരിച്ചും മറിച്ചും അങ്ങ് പറയുന്ന കാര്യത്തിന് സാറേ, ഈ ഇരിക്കുന്നതല്ലേ, ഈ കാണുന്ന എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ നിസാർ കമ്മിറ്റി റിപ്പോർട്ട്. ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ സാറ് തന്നെ പറഞ്ഞു നിസാർ കമ്മീഷൻ റിപ്പോർട്ടാണ് കുഴപ്പം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? വഖഫ് ആക്ടാണ്. ഞാൻ അതേ പറഞ്ഞുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും പറഞ്ഞില്ല സാർ. ഇപ്പോൾ ഞാൻ സാർ തന്നെ സൂചിപ്പിച്ചു വഖഫ് ഫാറൂഖ് കോളേജിന്റെ നിയമപരമായി ഫാറൂഖ് കോളേജിന്റെ ഈ മോദി സർക്കാരിന്റെ നിയമം, മോദി സർക്കാരിന്റെ നിയമത്തിലെ പ്രശ്നങ്ങൾ എടുക്കണമെന്നില്ല. പക്ഷേ വഖഫ് ആക്ട് ഭേദഗതി വരുത്തേണ്ടതല്ലേ? കാലാനുസൃതമായി മറ്റു സമുദായങ്ങളുടെ ആശയങ്ങൾക്ക് വിരാമം ഉണ്ടാക്കുന്ന വിധത്തിൽ അതിനകത്തൊരു ഭേദഗതി ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റെന്നാണ് ചോദ്യം? സാറേ 1995 ബ്രഹ്മചാരി സദേശ്വർ ഭായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന കേസിൽ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ Article 25 ഈ വഖഫുമായി ബന്ധമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാർ അത് പഠിച്ചു. ശരി, ഞാൻ മുഹമ്മദ് ഷാന്റെ മറുപടിയിലേക്ക് ഇനി പോകാം. ഷോൺ ജോർജ് സംസാരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒപ്പം ഉണ്ണികൃഷ്ണനും അവസാന മറുപടി പറയാൻ സമയം തരും. ചെറിയൊരു ഇടവേള എടുക്കും, 2 മിനിറ്റ് ഇടവേള. ഫാദർ ജോഷി, ഞാൻ ഷോൺ ജോർജും നേരത്തെ പറഞ്ഞു, അതിന്റെ തുടർച്ചയായി തന്നെ ചോദിക്കുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാക്ക് ഒരു 2 മിനിറ്റ് ഞാൻ മറുപടിക്ക് സമയം കൊടുക്കുന്നതിന്റെ മുൻപ്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് തന്നെയാണോ മുഹമ്മദ് ഷാ മറുപടി പറഞ്ഞത്? ഫാദർ ജോഷി, അല്ല അല്ല, ഞാന് പറഞ്ഞത് നിസാർ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സർക്കാരിന് ഇത് വഖഫ് ഭൂമിയാണെന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചത് നിസാർ കമ്മീഷൻ അല്ല, മറിച്ച് വഖഫ് ഭൂമിയാണ്. അത് വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിലാണ്. അവർക്ക് കൃത്യമായി റീസൺസ് ടു ബിലീവ് ഉണ്ട്. ഈ 2 പോയിന്റുകൾ അവിടെ ഉണ്ട്. ബാക്കി പഠിക്കാനായിട്ട് അവർക്ക് യാതൊരു നിർബന്ധവും നിയമം കൊടുക്കുന്നില്ല. പഠിച്ചിട്ട് നിർമ്മിച്ച നിയമം തന്നെയാണ് മറ്റ് ചില കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഷോണും പറയുന്നത്. മുഹമ്മദ് ഷാ, 2 മിനിറ്റ് സമയം, ആ പോയിന്റിനുള്ള മറുപടി. ഞാൻ 2008 നവംബർ 6 ഗവൺമെന്റോട് എടുക്കുക, ഷോണും എടുക്കുക, അച്ഛനും എടുക്കുക. അതിനകത്ത് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് Section 3 കമ്മീഷൻ ഓഫ് ഇൻക്വയറീസ് ആക്ട് പ്രകാരമാണ്. ഇത് വഖഫ് ആക്ട് പ്രകാരം വെച്ചിരിക്കുന്ന കമ്മീഷൻ അല്ല. ഈ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് 12 എണ്ണമാണ്. ആ 12 എണ്ണത്തിലും ഈ ഭൂമിയെ കുറിച്ച് പറയുന്നില്ല. ഈ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ മേൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നത് Section 97 പ്രകാരമാണ്. Section 97 പ്രകാരം ഗവൺമെന്റിന്റെ അധികാരം പരിമിതം തന്നെയാണ്. ആ തീരുമാനവും തെറ്റാണ്. അതായത് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമുള്ള ജിയോ ലീഗലി സസ്റ്റൈനബിൾ അല്ല. പക്ഷേ ഈ 2 കാര്യങ്ങളും ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. ഈ 2 കാര്യങ്ങളും വഖഫ് ബോർഡ് ഡിസിഷൻ എടുക്കുന്നതിന്റെ റിലവന്റ് ഫാക്ടേഴ്സ് ആണ്. ആ റിലവന്റ് ഫാക്ടേഴ്സിന്റെ ബേസിസിൽ മാത്രമേ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിക്ക് സാധിക്കില്ല. അത് ഇഗ്നോർ ചെയ്യാതെ മുന്നോട്ട് പോയാലും ആ തടസ്സം ഇനി സുപ്രീംകോടതി വരെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ആ തടസ്സം ആദ്യം തിരുത്തണം. ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന തെറ്റ് തിരുത്തപ്പെടണം. ഗവൺമെന്റിന്റെ ജിയോ തിരുത്തപ്പെടണം. ഇത് 2 തെറ്റാണ്. അതിനുവേണ്ടി ഒരു നിയമവും പവിത്രമല്ല. എല്ലാ നിയമങ്ങൾക്കും അമെന്മെന്റ് കാലാനുസൃതം വേണ്ടതാണ്. അത് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ അച്ഛനോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. വഖഫ് ഭേദഗതി എല്ലാം അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അച്ഛനോട് ജോഷിയോട് ചോദിക്കാം. ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛന് തോന്നുന്നുണ്ടോ?
രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ കാര്യത്തിനല്ല സാർ മറുപടി തരുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. കാരണം ഞാൻ കൃത്യമായിട്ട് പറയുന്നത് മറുപടി പറഞ്ഞത് അച്ഛൻ മനസ്സിൽ ചിന്തിച്ചാൽ മതി, ആ മറുപടി സമ്മതിച്ചില്ല. ഇല്ല സാറേ, ഉത്തരവല്ല അത്. മുഹമ്മദ് റാഷിദ് തന്നെ മനസ്സിലായിട്ടുണ്ട് ഉത്തരവല്ല എന്ന്. ഇനി രണ്ടാമത്തെ, അസിമിലേറ്റ് ചെയ്യുന്നില്ല അച്ഛൻ, അത് അസിമിലേറ്റ് ചെയ്യുന്നില്ല അച്ഛൻ. റിലവന്റ് ഫാക്ടർ എന്താണെന്ന് അറിയുന്നില്ല. ശരി, കാൻ ഉണ്ണികൃഷ്ണൻ, ഇനി താങ്കളുടെ മേൽ സർക്കാരിന്റെ മേൽ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി. ഒരു മിനിറ്റ് സമയം. രണ്ടാമത്തെ കാര്യമുണ്ട്, അതിന് ഉത്തരം പറയണ്ടേ? ഞാന് തുടക്കത്തിലെ പറഞ്ഞു സാർ, ഇതിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. തുടക്കത്തിലെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഭേദഗതി അത് അതുപോലെ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഭേദഗതി ഇതാണ് എന്റെ നിലപാട്. ഒരൊറ്റ നിമിഷം. ഓക്കെ, ഒരൊറ്റ നിമിഷം ഉണ്ണികൃഷ്ണൻ. മുമിഷാ അച്ഛൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ നിയമം തന്നെ വേണമെന്നില്ല, പക്ഷെ വഖഫ് ബോർഡ് നിയമത്തിനകത്ത് ഭേദഗതി അനിവാര്യമാണ് എന്നാണ്. 30 സെക്കൻഡ് അതിനൊരു കമന്റ്. വഖഫ് നിയമങ്ങൾക്കും ഭരണഘടനയ്ക്ക് ഉൾപ്പെടെ ഭേദഗതി വേണ്ടതിനൊക്കെ ഭേദഗതി ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ മൂന്നാമത്തെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമായ ഭേദഗതികൾ നിലനിർത്താൻ അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡില് മുസ്ലിമുകളായ ആളുകളോ ക്രിസ്ത്യാനികളായ പാതിരിമാരോ വരാൻ പാടില്ലാത്തതുപോലെ വഖഫ് ബോർഡിന്റെ നടത്തിപ്പിലേക്ക് മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തരം നിയമങ്ങളിലെ പറ്റു പല ആ കുഴപ്പങ്ങളെ എതിർത്തേയും മതിയാവും വെച്ചു. അത് എതിർക്കാതിരിക്കാൻ കഴിയില്ല. അത് യെസ്, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മുനമ്പത്തെ ഭൂപ്രശ്നമാണ്. അത് 1902 തിരുവിതാംകൂർ രാജാവ് കൃഷി ആവശ്യത്തിന് കൊടുത്ത ഭൂമിയാണ് സത്താർ മൂസ ഹാജി സേട്ടിന്. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹം കൈമാറി. അത് ഏതാണ്ട് 1948 മുതൽ 2001 വരെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 14,771.58 സെന്റ് സ്ഥലമാണ് 89 മുതൽ 2001 വരെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ വഖഫ് ബോർഡ് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് വഖഫ് ബോർഡ് സ്ഥാപിതമായതിനു ശേഷം അതിൽ ഒരു മുതവല്ലി, നമ്മുടെ മുതവല്ലി കോളേജിന്റെ, ഫാറൂഖ് കോളേജിന്റെ നടത്തിപ്പുകാരൻ, മുതവല്ലി മാനേജിംഗ് കമ്മിറ്റിയുടെ ബാധ്യതയാണ് ഇത് എന്നാണ് പറയുന്നത്. ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ ഏതാ അത് അദ്ദേഹം ഇത് വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതിരുന്നത്, യഥാവിധി ചെയ്യാതിരുന്നത് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയുടെ വീഴ്ചയാണെന്നും, അതേസമയം ബോർഡ് മുമ്പാകെ തർക്കങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ബോർഡിൽ നിക്ഷിപ്തമായ 55 വഖഫ് നിയമം 40, 41 എന്നീ വകുപ്പുകൾ പ്രകാരം ബോർഡ് വ്യക്തികളെ കേട്ടും രേഖകൾ പരിശോധിച്ചും ഇത്രാം തീയതിയിലെ ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഇവിടെ പല ചർച്ചകളിലും പറഞ്ഞ നിസാർ കമ്മീഷന്റെ കാര്യം പറഞ്ഞല്ലോ. നിസാർ കമ്മീഷന്റെ കാര്യവും അതുമായി ബന്ധപ്പെട്ട ജിഒ ക്യാൻസൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപാകതകൾ പരിഹരിക്കാനായിട്ട് ആ കമ്മീഷന്റെ റിപ്പോർട്ട് മാറ്റിവെച്ച് പുനരന്വേഷണം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അത് ചെയ്യും. അത് കമ്മീഷനെ വെച്ചുകൊണ്ടോ കളക്ടറെ അന്വേഷിപ്പിച്ചോ തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുള്ള വിഷയമാണ്. ഞാൻ സമയം വളരെയധികം അതിക്രമിച്ചുകൊണ്ട് ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ ഷോൺ ജോർജ് കൗണ്ടർ പോയിന്റിന്റെ ഭാഗമായതിനെ ചെറിയ